ഇന്ന് സൺഡേ ആണ്. സൺഡേയില് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാന്ന്. വേറെ ഒന്നുമല്ല, ഞങ്ങള് ഇവിടേക്കുള്ള ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നുമല്ല, ചന്തയ്ക്ക് പോകണം. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മാർക്കറ്റിൽ പോവാണ്. ഏത് മാർക്കറ്റാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ആഴ്ചയിലേക്ക് വാങ്ങിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഒരു പിന്നെ അവിടെ മാർക്കറ്റും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമുക്ക് പോവാല്ലേ. ഇത് അമ്പിസാമിലെ മാനേജറാണ് നവീൻ ചേട്ടൻ. ഒരു ഹായ് പറയൂ. ഹായ്. ഇത് ഞങ്ങൾ എടപ്പള്ളി വഴി പോകുമ്പോഴൊക്കെ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണമാണ്. കണ്ടേ കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങി. എന്തൊക്കെ കഴിക്കാം? ബോയിൽഡ് ബനാന. ബോയിൽഡ് ബനാന ആൻഡ് ഫുഡ്. ഞാനപ്പോൾ ഒരു പ്ലെയിൻ റോസ്റ്റ് വിത്തൗട്ട് ഓയിലാണ് പറഞ്ഞത്. പിന്നെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട്. വിജയ് ഒരു ചപ്പാത്തി സെറ്റ്. ഭക്ഷണം എത്തിപ്പോയി. ഞാൻ ദേ ചപ്പാത്തി, ഞാൻ പുട്ട് വെച്ച് പുട്ട് തീർന്നു പോയി, ഉപ്പുമാവും തീർന്നു പോയി. അപ്പോൾ ഞാൻ ചപ്പാത്തി എടുത്ത് പിന്നെ പുഴുങ്ങിയ പഴം, പുട്ടും പഴം കഴിക്കാനായിരുന്നു മോഹം. പിന്നെ ദേ കരിമഷി എണ്ണയിടാത്ത ദോശ. അപ്പോൾ ദാ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇനി ചെറിയൊരു പ്ലാനിലൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു കാര്യമുള്ളത്, എൻ്റെ ഫ്രണ്ട് ഉണ്ട് വെസില, അവൾക്ക് അവളുടെ കല്യാണമാണ് നവംബർ 9th. അപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അത് നേരത്തെ കൊടുക്കണം, എന്നാലും ആ സമയം അവൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് അവളിനെ ആദ്യം പോയിട്ട് കാണണം. അപ്പോൾ അവളെ കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച്, അത് പറൂരാണ്, പറൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വേണം ചന്തയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം കേട്ടോ. നമ്മുടെ ഉണ്ണി മുകുന്ദൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മാണ് കേട്ടോ. അതായി കാണുന്ന കാറ്റമൗണ്ട് ജിം. നമ്മൾ പോണ വഴിക്കാണ് ഇത്. ഇവളുടെ കല്യാണം അങ്ങനെ ഫൈനലി ഇവളെ കെട്ടിക്കാണ്. ഇവളെ ഞാൻ ഇത്രയും നാൾ ഇവള് കെട്ടാതിരുന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അസൂയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവളെ കെട്ടിക്കാണ്. നവംബർ 9th കല്യാണം. അപ്പൊ ഇനി ഞങ്ങള് കുറച്ചേരം ചിറ്റാറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചേരം കത്തി വെച്ചിട്ട് ഇവൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ട് പോവാം. അപ്പൊ ഇനി പിന്നെ വഴിയെ വഴിയെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങള് ചന്തയിലെത്താണ് കേട്ടോ. എന്റെ മുഖം കണ്ടിട്ട് ആൾക്കാർ പേടിക്കും. ഇതാണ് വരാപ്പുഴ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗം. ഞാൻ ഈ വ്ളോഗ് മെയിൻലി ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു മാർക്കറ്റിൽ നമ്മുടെ എറണാകുളത്തോ ആലുവയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പം മീനൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ല ലാഭമാണ് ഈ മാർക്കറ്റിൽ. ഞാൻ എറണാകുളത്ത് കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്നാണ് ഞങ്ങളുടെ അവിടെ വാഴക്കാലിലൊക്കെ മീൻ എടുക്കുന്നതെന്ന് ആൾക്കാർ പറഞ്ഞു. ശരിക്കും ഇവിടുത്തെ വിലേൻ്റെ ഇരട്ടി വിലയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു സാറ്റർഡേയോ അങ്ങനെ വരുവാണെങ്കിൽ നന്നായിട്ട് മീനൊക്കെ ഒരാഴ്ചത്തേക്കുള്ള തന്നെ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം. അത്രയും നല്ല ലാഭമാണ് എല്ലാ സാധനങ്ങൾക്കും, പച്ചക്കറികൾക്കും ഉണക്കമീനും എല്ലാത്തിനും കേട്ടോ. അതെ, എന്റെ ഫ്രണ്ടിനെ കണ്ടു പറഞ്ഞില്ലേ, അവളെനിക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. അത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. വരും വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തന്നേക്കാം. കണ്ടോ ഇതാണത്. എവിടെ പോകുന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം കരുതാ, ഒരു കുപ്പി കണ്ടില്ല. ഞങ്ങൾ എപ്പോഴും വണ്ടിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കാം. ആദ്യം ഞങ്ങൾ മീൻ മേടിക്കാനാണ് കേട്ടോ പോണത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാധാരണ ഉണ്ടാവുന്നേക്കാളും കുറവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് എന്തായാലും ഉണ്ടാവും. ഞായറാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ആണെങ്കിലും കണ്ടോ ഇവിടെയൊക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരിക്കും ഇവിടുത്തെ വിലയുടെ ഇരട്ടി വിലയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഞങ്ങൾ കുറച്ചെന്നാൽ അപ്പം മീൻ മേടിക്കട്ടെ കേട്ടോ. ചൂര വെട്ടാൻ പാടാം, ചൂര വെട്ടാൻ പാടാം. ഇവിടെ നന്നായിട്ട് നല്ല പുഴമീനൊക്കെ കിട്ടും. ഇതാ കണ്ട കരിമീൻ. ഇവിടെ കടമക്കുടി അടുത്തായത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഈ ഒരു വരാപ്പുഴ മാർക്കറ്റിൽ കൊണ്ടുവരും. ഇത്
അങ്ങനെ 2 കിലോ ചാള, 1 കിലോ ചൂര, പിന്നെ 1 കിലോ എന്താണ് പഴമീൻ വാങ്ങിച്ചു കേട്ടോ. അവിടുന്ന് വാങ്ങിക്കുന്നതൊക്കെ നല്ല സുഖമാണ്. ഇനി വീട്ടിൽ ചെന്ന് എന്റെ പൊന്നെ ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പെട്ടാനിരുന്നാ ചായ കുടി കഴിഞ്ഞേ തീരുള്ളൂ. ഇത് ഇനി അടുത്തത് പച്ചക്കറി വാങ്ങിക്കാൻ പോവാ. ബൈ ബേബി. ചാള മാങ്ങിട്ടൊക്കെ ഓക്കെ. പച്ചക്കറി കണ്ടാല് ഭയങ്കര ആക്രാന്താണ് എനിക്കും ജാനും. കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ആഴ്ചയിലേക്കുള്ള ഫുള്ള് വാങ്ങിക്കുന്നുണ്ട്. പച്ചക്കറി വാങ്ങിച്ചു, ഇനി കുറച്ച് ഉണക്കമ്മി മേടിക്കണം. വീട്ടിലെ ചെറുതുണ്ടല്ലോ, നമ്മുടെ മ്യാവൂസിന് കൊടുക്കാൻ വേണ്ടി. ഇവിടെ പിന്നെ ഒരുപാട് ഉണക്കമീനും ഇതാ കണ്ട നാടൻ താറാമുട്ടയും കോഴിമുട്ടയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഒന്നോ രണ്ടേ തുറന്നിട്ടുള്ളൂ. എന്നാലും നല്ല വെറൈറ്റി ഉള്ള ഉണക്കമീനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മുട്ട ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് കുറെ മുട്ട ആഴ്ചയിൽ വാങ്ങിച്ചിട്ട് പോകും. പിന്നെ കുറച്ച് മുട്ടയും വാങ്ങിക്കണം. സ്രാഗം ഉണ്ടോ? സ്രാഗ് മീൻകറി സ്രാഗ് വറുത്താലുണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയോ? കുറെ ചോറിനും അതുകൊണ്ട് വാങ്ങിക്കണല്ലോ. ചപ്പാത്തിയും തമാശ തമാശ. അങ്ങനെ ആഴ്ചയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം, അല്ലാതെ വിശക്കണം ഉച്ചയായി നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ മീൻ വെട്ടാനിരിക്കണം, അത് കഴിഞ്ഞ് ചായ കുടിക്കണം. അപ്പോ ഇനി നേരെ വീട്ടിലേക്ക്. ഫ്രണ്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല ചെടി, അതുകൊണ്ട് ഞങ്ങള് നടുക്ക് വച്ചു. നന്നായിട്ട് ക്ഷീണിച്ചു, അതുകൊണ്ട് ഒരു ചായയോ കോഫിയോ കുടിക്കാൻ വേണ്ടി വിചാരിക്കാം. അപ്പോൾ ഇവിടെ വരാപ്പുഴയിലുള്ള നവ്യ ബേക്കറിയിൽ കയറി ഞാനൊരു കോഫി വിത്തൗട്ടും പിന്നെ ഒരു മഷ്റൂം ബ്രൗണും പറഞ്ഞു. മിസ്റ്റർ വിജയ് ഒന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേ? അല്ലേ അല്ലേ അതെ 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 ണല്ലെങ്കിൽ ഇപ്പൊ തന്നെ 2 കാലേ നന്നായിട്ട് വിശക്കണു. രാവിലെ റോസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചതേ ഇല്ല. ഇന്ന് കല്യാണം കഴിഞ്ഞ മാർക്കറ്റിംഗ് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആനന്ദിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതാണ് വ്ലോഗ് ദാ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ചാള എന്ത് ചെയ്തു എന്നറിയാമോ? ഗ്രില്ല് ചെയ്തു, പച്ചക്കുരുമുളക് അരച്ചിട്ട്, അതും പിന്നെ കാണിച്ചു തരാം. പിന്നെ ദാ ബീട്രൂട്ടിന്റെ തോരൻ ഉണ്ടാക്കി. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കി. ഒരു തുള്ളി എണ്ണ ഇട്ടിട്ടില്ല, കാരണം ഗ്രില്ല് ചെയ്യില്ലാതുള്ള ഗുണം. ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. രുചിയിലോ ഗുണത്തിലോ ഒട്ടും കുറവില്ലാതെ, ഗുണം കൂടേ ഉള്ളൂ. അപ്പോൾ
ഞങ്ങളുടെ ചന്ത ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇനി അടുത്ത ഒരു വ്ലോഗ് വരെ പറയാം. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വ്ലോഗ്. അതെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.